ബിജെപിയുടെ ഐടി സെല്ലുകാരൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം കുറേ നാൾ കുട്ടിയിരുന്ന് മൂടിൽ തണുപ്പടിക്കുമ്പോൾ അല്ലെങ്കിൽ മൂട് കായുമ്പോൾ മെല്ലെ ഈ കർഷകനൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോയിക്കൊള്ളും എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മാനസികാവസ്ഥ അതല്ല. കേന്ദ്ര സർക്കാർ ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ആ വലിയ ചിന്തയിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ കർഷകരോട് അങ്ങോട്ട് കത്തെഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരു സമയവും തീയതിയും സ്ഥലവുമൊക്കെ തീരുമാനിച്ചുകൊള്ളൂ. നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന്. കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ചകൾക്കുള്ള ക്ഷണം പോലും തുടർച്ചയായി കർഷകർ തള്ളിക്കളഞ്ഞതോടെ ഈ സമരം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ടിവരുന്നത്. ബി ജെ പി അനുകൂല കർഷക സംഘടനകളെയൊക്കെ ഉപയോഗിച്ച് അവിടെയും ഇവിടെയും കർഷക അനുകൂല റാലികൾ നടത്തിക്കളയാം എന്നൊക്കെ കരുതിയ ബി ജെ പിക്കും തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം കർഷകർ ആരും രംഗത്തിറങ്ങുന്നില്ല. ആർ എസ് എസിൻ്റെ കർഷക സംഘടനയടക്കം ഈ നിയമത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നു. അപ്പോൾ സാധാരണ ബി ജെ പി പ്രവർത്തകർ കളത്തിലിറക്കി കുറേ പ്രകടനങ്ങൾ നടത്തിയാൽ അത് ഉണ്ടാക്കാവുന്ന ഒരു നാണക്കേട് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള അടുത്ത വഴികളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് കർഷക സംഘടനകളോടുള്ള ഈ അഭ്യർത്ഥന. ഇതുവരെ നിങ്ങൾ ഇന്ന ദിവസം ചർച്ചയ്ക്ക് വരൂ, നമുക്ക് ചർച്ച ചെയ്യാം, ചർച്ചയ്ക്ക് വരുമ്പോൾ പറയും ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഈ നിയമമൊന്നും പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയും, കർഷകർ ഇറങ്ങിപ്പോകും. ഒന്ന് രണ്ട് തവണയായപ്പോൾ കർഷകർ പറഞ്ഞു ഇനി നിങ്ങളുടെ ഈ ഉടായ്പ് പരിപാടി വേണ്ട, കൃത്യം അജണ്ട ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഈ നിയമത്തിൽ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പായി ഞങ്ങളോട് കാര്യങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ മാത്രം ഞങ്ങൾ ചർച്ചയ്ക്ക് വരാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകൾ നടക്കാതിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ ഇവിടെ സമരം ചെയ്യുന്ന കർഷകരോട് ചർച്ച ചെയ്യാതെ കുറേ ബി ജെ പിക്കാരെ വിളിച്ചുകൂട്ടി ഗുജറാത്തിലും മധ്യപ്രദേശിലും പോയി ചർച്ച നടത്തുന്നു. അവരോട് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? അവർ ബി ജെ പിക്കാർ. ആ ബി ജെ പിക്കാരോട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമുണ്ട്. പിന്നെ ഓരോരോ ഉടായ്പകൾ, ഗുരുദ്വാരയിൽ പോയി കവന്ന് വീഴുന്നു, ഈ കർഷകർക്ക് നൽകുന്ന ആ 2000 രൂപ സഹായത്തിൻ്റെ ഒരു ഗഡും ഇപ്പോൾ തന്നെ നൽകുമെന്ന് പറയുന്നു. അത് ഹനുമാൻ്റെ പേരിലും ഐ എസ് ഐ ഏജൻറ്റിൻ്റെ പേരിലും സിനിമാ നടൻ്റെ പേരിലും ഒക്കെയുള്ള വ്യാജന്മാർ മേടിച്ചു കൊണ്ട് പോയിക്കൊള്ളും. പക്ഷേ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ലല്ലോ പ്രശ്നം. അവർക്ക് ഈ 2000 രൂപ കിട്ടുക എന്നുള്ളതോ ഗുരുദ്വാരയിൽ പോയി മോദി അനുഭവം പ്രകടിപ്പിക്കുക എന്നതോ ഒന്നുമല്ല പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നം, അവർക്ക് ജീവനോപാധിയായ ഈ നാടിന് അന്നം നൽകുന്ന കാർഷിക മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ആപത്ത് ഇല്ലാതാവുക എന്നുള്ളതാണ്. ഒരാപത്ത് അപ്രതീക്ഷിതമായി വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് അപ്രതീക്ഷിതമായി വരുന്നതല്ലല്ലോ, ബോധപൂർവം നമ്മുടെ നാടിനെ അദാനിക്കും അംബാനിക്കും കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഈ കാർഷിക മേഖലയെയും അങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് അവർ നടത്തുന്നത്. ആ പ്രതിരോധത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനായി ഐ ടി സെല്ലുകാരെ ഉപയോഗിച്ച് എന്തെല്ലാം നാടകങ്ങൾ കളിക്കുന്നു അല്ലേ. നമ്മൾ ഓരോ ഘട്ടത്തിലും അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, എന്തെല്ലാം നാടകങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ കുറേ മുസ്ലിങ്ങളാണ് ഈ സിഖ് തലപ്പാവ് വച്ച് അവിടേക്ക് വരുന്നത് എന്നുവരെ പ്രചരിപ്പിക്കുന്ന വീഡിയോ അവർ പുറത്തിറക്കി. മുഴുവൻ നാടകങ്ങളാണ്. ബോധപൂർവം ഒരാളിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് അത് ചെയ്യുന്നു. എന്തിന്? ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ, ആ കർഷകരെ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇത്തരം വിമർശനം ഉന്നയിക്കില്ല. നമ്മുടെ ഇവിടെ കേരളത്തിലിരുന്ന് ഏതെങ്കിലുമൊക്കെ സംഘപരിവാറിൻ്റെ ചോട്ടാ നേതാക്കൾ ഇവരൊന്നും കർഷകരല്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെയല്ല. പഞ്ചാബിലെയും ഹരിയാനയിലെയുമൊക്കെ കർഷകർ എന്താണ് എന്ന് ഒരു വട്ടമെങ്കിലും അവിടെ പോയി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ബോധ്യപ്പെടും. അവിടെ നമ്മൾ പലവട്ടം പറയുന്നത് പോലെ നമ്മുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റിൽ കുറേ വെണ്ടയ്ക്കയും പാവയ്ക്കയും കൃഷി ചെയ്യുന്ന കർഷകരല്ല അവർ. അവർ ഏക്കർ കണക്കിന് ഭൂമിയിൽ വലിയ തോതിൽ കൃഷി നടത്തുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിൻ്റെ വളർച്ച മുഴുവൻ ആ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നത് എന്ന് തിരിച്ചറിയാനും ഒറ്റക്കെട്ടായി ആ കൃഷി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ സമരരംഗത്തേക്ക് വന്നു നിൽക്കാനും സാധിക്കുന്നത്. നാം നേരിടാൻ പോകുന്ന ഒരു വലിയ കാര്യം, ഇപ്പോൾ ഈ കർഷകൻ ഈ സമരം തുടർന്നു കൊണ്ടുപോയാൽ സംഭവിക്കാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർഷകൻ്റെ കാല് പിടിക്കാൻ നടക്കുന്നത്. കാരണം വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നമ്മുടെ നാട് എത്തപ്പെടാൻ സാധ്യതയുണ്ട് ഈ സമരം ഇങ്ങനെ തുടർന്നു പോവുകയാണ് എങ്കിൽ. ഇനി ഈ നിയമം അതേപടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകും, ഭക്ഷ്യക്ഷാമത്തിലേക്ക് നമ്മുടെ നാട് പോകും.
കാരണം പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഈ സ്വകാര്യ കമ്പനികളുടെ ഭാഗമായി വ്യാപകമാവുക തന്നെ ചെയ്യും. അവർക്ക് മുഴുവൻ അവകാശവും നമ്മൾ നൽകി കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ എണ്ണവിലയുടെയൊക്കെ കാര്യത്തിൽ കണ്ടില്ലേ, അതെല്ലാം തീരെഴുതി കൊടുത്തിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബി ജെ പിക്കാർ തന്നെ വന്ന് നമ്മുടെ മുന്നിൽ കൈമലർത്തി കാണിക്കുന്നു. പണ്ട് വണ്ടി ഉന്തിയതും കാളവണ്ടി ഓടിച്ചതും ഒക്കെ മിച്ചം. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും, എന്നിട്ട് ഏറ്റവും അവസാനം കൈമലർത്തി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകൂർ ജാഗ്രതയാണ് ഇവിടെ കർഷകർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. വിമർശനങ്ങൾ ഈ പറയുന്നത് പോലെ കൂലിപ്പട്ടാളക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ സർക്കാരിൻ്റെ മേന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് അവൻ ചെയ്യുന്ന സമരത്തിൻ്റെ തീവ്രത എന്തെന്ന് അവനറിയാം, അത് കേന്ദ്ര സർക്കാരിനറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഈ അണികൾക്ക് അതറിഞ്ഞുകൂടെങ്കിലും, അവർ ഈ കൂലി എഴുത്തുകാരായി അധപ്പതിച്ചിരിക്കുന്ന കുറേ മനുഷ്യർ, അവർക്കതറിയില്ലെങ്കിലും കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കർഷകൻ്റെ മുന്നിലേക്ക് കാലുപിടുത്തവുമായി വീണ്ടും എത്തേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്.